ആലപ്പുഴ കലവൂരിലെ വയോധികയുടേത് ക്രൂര കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാരിയല്ലുകൾ പൂർണ്ണമായി തകർന്ന നിലയിലാണെന്നും കഴുത്തും കൈയും ഒടിഞ്ഞ നിലയിലാണെന്നുമാണ് റിപ്പോർട്ട്. കൊലപാതകം ആസൂത്രിതമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സുഭദ്രയുടെ കഴുത്തും കൈയും ഒടിഞ്ഞിട്ടുണ്ട്. ഇടതുകൈ ഒടിച്ച് പിറകിലേക്ക് കെട്ടിവെച്ച നിലയിലായിരുന്നു മൃതദേഹം. കൊലപാതകത്തിനു മുൻപ് വയോധിക ക്രൂരമർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. കൊലപാതകം ആസൂത്രിതമാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. കൊലപാതകത്തിനു മുൻപ് തന്നെ പ്രതികൾ കുഴിയെടുത്തിരുന്നു. കുഴിയെടുക്കാൻ വന്നപ്പോൾ സുഭദ്രയെ കണ്ടിരുന്നുവെന്നും ആദ്യം വെട്ടിയ കുഴിക്ക് ആഴം പോരെന്ന് പറഞ്ഞ് വീണ്ടും ആഴം കൂട്ടിയതായും മേസ്തിരി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സുഭദ്രയുടെ സ്വർണം തട്ടിയെടുക്കാൻ നടത്തിയ കൊലപാതകമെന്നാണ് പോലീസ് വിലയിരുത്തൽ. ഉടുപ്പിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിരുന്നു. കൊല്ലപ്പെട്ട സുഭദ്രയും പ്രതികളും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്ന് മാത്യുവിന്റെ കുടുംബം പറഞ്ഞു. അവർ കുറച്ച് പൈസയൊക്കെ കടം കൊടുക്കുകയും പലിശ കൊടുക്കുകയും അങ്ങനെയൊക്കെ അവർ പാതകന്മാരില്ല അങ്ങനെയൊക്കെ അവർ നല്ല രീതിയിലൊക്കെ ജീവിക്കുന്ന ഒരു വെണുമ്പിളായിരുന്നു. പ്രതികളെ ഉടൻ പിടികൂടുമെന്നാണ് വിവരം. സുഭദ്രയുടെ മൃതദേഹം കൊച്ചിയിലെ രവിപുരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. 24 ആലപ്പുഴ.